UDF Yogam Tilundai Tirmaning Sambandichula, Charcha and the News and Musil Namal Nartuna, Sri K. Maniuda Avishatine, Congress Windum Varangirikinu, UDF Matimekla Jathakal, Machivichu, Machivicha Matimekla Jada, Irivathe Narakumanani Paul, UDF De Yoga Tilnula, Viverandam Kilipichirikinu, Nathi Yogatil Virendra Kumar Pangadumilla, Jathe Tiedil Matarme Matimulunum, Bakilan Tiriman Chabal Narakumanum, PP Tankachan Paragunda, report, Kandan Session, Charcha Lekivera. Ghadaga Chikula and Avisha Pidivasik Varanganda, KPCC Tirmanam, Mani would a Kadumbur Tatimundil, Tati Tagarno, Mani would a Pidivasik Mundil Mutumaraki, UDF Madimegra Jada, May Ribati Lake Mativichu, Muruvan Jadagal Matamana, Mani would a Avisham Angigirichilangilum, Jada Matil, UDF Nedakal, Amarshamundu, UDF Yogatrimumba, Padivilla the Nedakal, KPCC Lonotuudi, Yogam Kadinirangambol, Nedakal Mukata Kana Mairno, Vituvichi Vala the Pirimurukam. UDF Yogatil, Jada Matibakam, Pakshe, Puduki, Didi, KM Manidan and the Chaja Ranaman, Congress, Upadi Vichu, May Iribatrande, Iribatimuna, any theatrical Paranangulum, Samavaya Mundaila, Totana, Yogatile, Mani Group in the Pranthia, Joy Abraham, Videshataya, KM Mani, my phone in Bantapatu, Totana, Madimegala Jada, May Iribatian and Ratan Dirmanich, Yogam Pirinu, KM Mani would have victim Ramaya, Sogiri and Mutamana, Jada Matia than the convener PP Tangachan Paranu. Jada would a captain Sanathan, CF Thomas and Matia Dayam, Pudia captain, Pinid Dirmanikum, Kerala Congress General Secretary, Joy Abraham Paranu. The other captain, CF Thomas, and there the Irvan Chirno, Thomas are Narigurma Karnagal, Thomas are Mutun on the Paranu in Pudia Langladeshi. Jada Prayanam, one birth was taken Mati Vipichu in the KM Manikum, Villiviki Purnamai Varangi till in the Congress of Masusikam, Paranatangal, General Tikanula, Otamuliaitana, Jade, UDF Kandada. എന്നാൽ ആ ഒറ്റമൂലി തന്നെ പ്രതിപ്രവർത്തനം നടത്തുന്നു എന്ന വൈരുദ്ധ്യത്തിനും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിച്ചു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. കെ എം മാണിയുടെ ആവശ്യങ്ങൾ കോൺഗ്രസ് അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്, വഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടർക്കഥയാവുന്നു. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതും ഈ വിഷയം തന്നെയാണ്. നമ്മോടൊപ്പം പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അജിത് കുമാർ ചേരുന്നു. അഡ്വക്കേറ്റ് പി എ സലിം കെ പി സി സി സെക്രട്ടറിയാണ്. പ്രിൻസ് ലൂക്കോസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് യൂത്ത് വിഭാഗത്തിൻ്റെ പ്രസിഡന്റുണ്ട്. അതോടൊപ്പം മാണി ഗ്രൂപ്പ് അല്ല കേരള കോൺഗ്രസ് സെക്യുലർ പി സി ജോർജിനോടൊപ്പമുള്ള ഭാസ്കർ പിള്ളയും ചർച്ചയിൽ പങ്കെടുക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ശ്രീ അജിത് കുമാറിലേക്ക് പോകാം. ശ്രീ അജിത് കുമാർ, താങ്കൾ മംഗളം പത്രത്തിൻ്റെ പത്രാധിപൻ ആണ്. ഒപ്പം തന്നെ ഇന്നത്തെ മംഗളത്തിലെ ഒരു വാർത്തയിൽ, ഇത് സംബന്ധിച്ചൊരു വാർത്തയിൽ ഒരു ബ്രാക്കറ്റിൽ ഒരു ബോക്സ് കോളമായി വന്നിരിക്കുന്നത് നിൽക്കണോ പോകണോ അണികൾക്കിടയിൽ തന്നെ ആശങ്ക. ഈ മധ്യമേഖലാ ജാഥയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനുള്ള ആശയക്കുഴപ്പത്തെക്കുറിച്ച് നല്ലൊരു റിപ്പോർട്ട് ഇന്ന് മംഗളത്തിൽ വന്നിരുന്നു. എങ്ങനെയാണ് ആദ്യ പ്രതികരണം? ഒരു ജാഥ നടത്താൻ പോലും ശേഷിയില്ലാത്ത യു ഡി എഫ്, അത് യു ഡി എഫിൻ്റെ ഒരു അപജയം തന്നെയാണ്. അതൊരു ഐക്യത്തിൻ്റെ ലക്ഷണമല്ല, അനൈക്യത്തിൻ്റെ ലക്ഷണമാണ്. രണ്ട് ദിവസം മാറ്റിവെച്ചതുകൊണ്ട് ജാഥയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, അല്ലെങ്കിൽ യു ഡി എഫിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വ്യക്തമല്ല. അതുകൊണ്ട് രണ്ട് ദിവസം എന്തിനു മാറ്റിവെച്ചു എന്ന് വളരെ കൺവിൻസിംഗ് ആയ ഒരു വിശദീകരണം നൽകുവാൻ ഒരു നേതാവിനും കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ രണ്ട് ദിവസം കൊണ്ട് എന്ത് രാഷ്ട്രീയ മാറ്റമാണ് ഉണ്ടാകുന്നത്? രണ്ട് ദിവസം കൊണ്ട് എന്ത് അസൗകര്യങ്ങളാണ് പരിഹരിക്കപ്പെടുന്നത്? അപ്പോൾ അതുകൊണ്ട് ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ മാറ്റിവെച്ച് വെക്കുക എന്നത് സ്വാഭാവികമായിട്ടൊരു ജാഥ പോലും നടത്താനുള്ള ശേഷി, അല്ലെങ്കിൽ ജാഥ പോലും നടത്താനുള്ള ഐക്യമില്ലാത്ത മുന്നണിയാണ് എന്ന് ജനങ്ങളിലൊരു പ്രതീതി സൃഷ്ടിക്കാൻ പര്യാപ്തമാണ്. അങ്ങനെ പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്തു. അതിൽ കോൺഗ്രസ് അണികൾക്ക് ആമർഷമുണ്ട്. കാരണം എല്ലാം ഈ ജാഥ തീരുമാനിച്ചത് പൊടുന്നനെ തീരുമാനിച്ചതല്ല, ഏറെക്കാലമായി വളരെയേറെ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും വാർഡ് തലം മുതൽ കമ്മിറ്റി കൂടി ചർച്ച ചെയ്ത് വളരെയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയ ജാഥയാണ്. അപ്പോൾ അതുകൊണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ജാഥ മാറ്റിവെച്ചത് യു ഡി എഫിൽ ഐക്യത്തിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തു എന്ന് കോൺഗ്രസ്സിന് പറയാമെങ്കിലും കോൺഗ്രസ്സിൻ്റെ ക്ഷീണം തന്നെയാണ്. പക്ഷേ ജാഥ മാറ്റിവെച്ചത് ഞാൻ വിശ്വസിക്കുന്നത് മാണി ഗ്രൂപ്പിനെ ഒന്ന് പാമ്പറി ചെയ്യാൻ, അല്ലെങ്കിൽ ജാഥ മാറ്റിവെക്കണമെന്ന് അവരാവശ്യപ്പെട്ടു. മാണി ഗ്രൂപ്പിൻ്റെ അല്ല കേരള കോൺഗ്രസിൻ്റെ ആവശ്യം ജാഥ മാറ്റിവെക്കണമെന്നല്ല,
അവർ ജാഥയുമായി സഹകരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ മെയിൻ സ്ട്രീം പ്രവർത്തനങ്ങളുമായി സഹകരിക്കണമെങ്കിൽ മാണി സാറിനെ മുൾമനയിൽ നിർത്തുന്ന കേസിലൊരു തീരുമാനം ഉണ്ടാകണം, അതിലൊരു അന്തിമ തീർപ്പുണ്ടാകണം. അതാണ് രാഷ്ട്രീയമായി അവരുടെ ആവശ്യം. ഞങ്ങളുടെ ഒരു പോയിന്റ് കൂടെ പ്രദീപേ, ഞങ്ങളുടെ പിന്തുണ കിട്ടി ഭരിക്കുകയും എന്നിട്ട് ഞങ്ങളുടെ നേതാവിനെ മുൾമുനയിൽ നിർത്തുകയും ചെയ്യുന്ന ഏർപ്പാട് വേണ്ട എന്നുള്ളതാണ് മാണി ഗ്രൂപ്പിന്റെ നിലപാട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം ശരിയുമാണ്. വരാം, തിരിച്ചു വരാം. പ്രിൻസ് ലോക്കോസ് ചേരുന്നു, ശരിയല്ലേ? ന്യായമായ ഒരു ആവശ്യമല്ലേ താങ്കളുടെ പാർട്ടി ഉന്നയിക്കുന്നത്? പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഒരു ജാഥകൾ മധ്യമേഖലാ ജാതി ആയിക്കോട്ടെ, മറ്റ് മേഖലകളിൽ നിന്നുള്ള ജാതി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ശ്രീ കെ എം മാണി ഒരു മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഒരു ജാഥ തുടങ്ങണോ? അത് മാറ്റിവെക്കേണ്ടത് ആവശ്യകത കേരള കോൺഗ്രസിനുള്ളത് തന്നെയല്ലേ ശ്രീ പ്രിൻസ് ലൂക്കോസ്? നമ്മളിപ്പോ ഇവിടെ പ്രധാനപ്പെട്ട വിഷയം എന്താണ്? ഇവിടെ ബഹുമാനായ മാധ്യമ പ്രവർത്തകൻ അജിത് സാർ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ജാഥ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ജാഥ വേണ്ട എന്ന് പറഞ്ഞ് ഒരു സമ്മർദ്ദം എടുത്തെങ്കിൽ മാത്രമേ അദ്ദേഹം പറഞ്ഞ വാദത്തിനിവിടെ പ്രസക്തിയുള്ളൂ. യു ഡി എഫിന് കഴിവില്ല, ശക്തിയില്ല, ഒരു ജാഥ പോലും നടത്താൻ കഴിയില്ല എന്ന വാദത്തിന് പ്രസക്തിയുള്ളൂ. ഇവിടെ ബഹുമാനായ കെ എം മാണി സാർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്, എന്റെ വ്യക്തിപരമായ അസൂയത്തിനൊന്നും മാറ്റിവെക്കണം എന്ന് പറഞ്ഞു. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പല കക്ഷികൾ കൂടുന്ന ഒരു മുന്നണി സംവിധാനത്തിൽ അഭിപ്രായം വരും, അഭിപ്രായ സമരത്തിന്റെ ഭാഗത്ത്